കൂർഗിലെ ഏറ്റവും പ്രശസ്തമായ പിക്നിക് സ്ഥലങ്ങളിൽ ഒന്നായ അബ്ബി ഫാൾസ് കാണാനാണ് അടുത്ത നമ്മൾ പോകുന്നത്. Renju'z World. മടിക്കേരിയിൽ നിന്ന് 8 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 122 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 268 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഈ കാണുന്നതെല്ലാം കോഫി പ്ലാന്റേഷനാണ്. ഏറ്റവും കൂടുതൽ കാപ്പിത്തോട്ടങ്ങൾ കാണുന്നത് ഇവിടെയാണ്. കൂർഗിലെ കോഫി പ്ലാന്റേഷൻ വളരെ പ്രശസ്തമാണ്. കോഫി സിറ്റി ഓഫ് ഇന്ത്യ എന്നും പറയപ്പെടുന്നു. കൂർഗിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് അബ്ബി ഫാൾസ്. നമ്മളിപ്പോൾ അബ്ബി ഫാൾസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്ത് പാട്ടും കേട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേകതരം വൈബാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അബ്ബി ഫാൾസിൻ്റെ എൻട്രിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൈഡിലായി ടിക്കറ്റ് കൗണ്ടർ കാണാം. നമ്മളിപ്പോൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ പാർക്കിങ്ങിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിൽ വന്നു. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഈ വഴിയിലൂടെയാണ് നമുക്ക് അബ്ബി ഫാൾസിലേക്ക് പോകേണ്ടത്. രണ്ട് സൈഡും ബ്ലോക്ക്ഡ് ആണ്. ഈ കാണുന്ന ഏരിയാസ് മുഴുവനും കാപ്പിത്തോട്ടങ്ങളാണ്. അതിനിടയ്ക്ക് മനോഹരമായ മരങ്ങളും കാണാൻ സാധിക്കും. ചുറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ വളരെ നല്ല കൂൾ ക്ലൈമറ്റാണ് ഇവിടെയുള്ളത്. അധികം വെയിലൊന്നുമില്ല. മഴ ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിലെ എല്ലാ ദിവസവും യാത്രക്കാർക്കായി അബ്ബി ഫാൾസ് തുറന്നിരിക്കും. എന്നിരുന്നാലും അബ്ബി ഫാൾസിൻ്റെ സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അബ്ബി ഫാൾസ് സന്ദർശിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം മൺസൂൺ സീസണാണ്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ അബ്ബി ഫാൾസിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം. ദോ ആ കാണുന്നതാണ് വാട്ടർഫാൾസ്. വളരെ ദൂരെ നിന്ന് പോലും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഈ വാട്ടർഫാൾസിന് ചുറ്റും മനോഹരമായ കാടുകളാണ്. ഒരു പ്രത്യേകതരം വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ചെറിയൊരു സ്പോട്ടാണ്. അധികം സ്പേസ് ഒന്നുമില്ല ആളുകൾക്ക് നിൽക്കാൻ. ഇതാണ് നമ്മളുടെ അബ്ബി ഫാൾസ്. ഇവിടെ പക്ഷേ ആളുകൾക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നിനും പറ്റില്ല. പകരം നമുക്ക് വാട്ടർഫാൾസ് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷനാണിത്. ഈ വെള്ളം നേരെ ഒഴുകി ചെല്ലുന്നത് കാവേരി നദിയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കൊളാപ്സായി കിടക്കുന്നുണ്ട്. കാലപ്പഴക്കം മൂലം തുരുമ്പ് പിടിച്ച് പോയതാണ് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ കയറിയാൽ കുറച്ചുകൂടി ഭംഗിയായി വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ അബ്ബി ഫാൾസിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൊടുക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.